ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ആൻമി സക്സസ് ഡയറി. ദിവസവും 10 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ആദ്യത്തെ ക്ലാസ് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലും കൂടി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ ആണ്. 2020-2021 ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. നമ്മൾ ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട്, 2020 ഏപ്രിൽ 1. ഇവിടെ ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടയാണെന്നും ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ 2020 ഏപ്രിൽ 1 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് ബാങ്കുകളുടെ ലയനം നടന്നു. എന്താണ് ബാങ്കുകളുടെ ലയനം എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിൽ കുറെ പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ടായിരുന്നു. കുറെ ബാങ്കുകൾ മറ്റു ബാങ്കുകളിലേക്ക് ലയിച്ച ആ ഒരു ഇതിനെയാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ബാങ്കുകളുടെ ലയനം എന്ന് പറയുന്നത്. ഇപ്പൊ 2020 ഏപ്രിൽ 1 എന്ത് നടന്നത്? ബാങ്കുകളുടെ ലയനം നടന്നത്. അപ്പൊ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ബാങ്കുകളുടെ ലയനം നടന്ന ഡേറ്റ് ചോദിക്കാം. ഏപ്രിൽ 1 നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് വർഷം 2020 ഏപ്രിൽ 1. ഓക്കെ, ഈ ബാങ്ക് ലയനം നടന്നതോടുകൂടി ഇന്ത്യയിൽ ഇപ്പോ 12 പൊതുമേഖലാ ബാങ്കുകളാണ് ഉള്ളത്. 12 പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പി എസ് സി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, പലപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം. അപ്പൊ ഇപ്പം പ്രത്യേകം പഠിച്ചിരിക്കുക, 12 നിലവിലുള്ള പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം. ഓക്കെ, ഇതിനോടൊപ്പം പഠിച്ചിരിക്കേണ്ടത് ഈ ബാങ്കുകളുടെ ലയനം പ്രഖ്യാപിച്ചത് നമ്മുടെ ധനകാര്യമന്ത്രിയായ ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. നിർമ്മല സീതാരാമനാണ് നമ്മുടെ ധനകാര്യമന്ത്രി. അവർ തന്നെയാണ് ബാങ്ക് ലയനം പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കുറെ ബാങ്കുകൾ മറ്റു ബാങ്കുകൾ ലയിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച രണ്ട് ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഏത് ബാങ്കിൽ ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഇതോടുകൂടി ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ട് ആര് മാറുകയാണ്? ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് മാറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഒന്നാമത്തെ പൊതുമേഖലാ ബാങ്ക്, ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബാങ്ക് ലയനം നടന്നതോടുകൂടി ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പൊ അങ്ങനെ ഒരു തസ്തികയിൽ ഈ ഒരു നാഷണൽ ബാങ്ക് എത്തിയത് കൊണ്ട് ഏതൊക്കെ ബാങ്കുകളാണ് ഇതിൽ ലയിച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഓ യു ആർ ഇൻ പഞ്ചാബ്, ഓ യു ആർ ഇൻ പഞ്ചാബ്. അതായത് ഓ എന്ന് വെച്ചാൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യു എന്ന് വെച്ചാൽ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആർ ഇൻ എവിടെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. ഓ യു ആർ ഇൻ പഞ്ചാബ് എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇതും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്കറിയാം നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് തീർച്ചയായിട്ടും ഇട്ടിരിക്കണം അല്ലേ. അപ്പോൾ ഇത് മാറ്റിയ, ഈ അടുത്തിടെ ഇത് മാറ്റിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് SBI ആണ്. SBI ആണ് ഇത് മാറ്റിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് എല്ലാവിധ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും നിശ്ചിത തുക മിനിമം ബാലൻസ് വേണമെന്നുള്ള നിയമം പിൻവലിച്ച അല്ലെങ്കിൽ ഈ അടുത്തിടെ പിൻവലിച്ച പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് SBI ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, എല്ലാവിധ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഒരു നിശ്ചിത തുക മിനിമം ബാലൻസ് ആയി വേണമെന്നുള്ള നിയമം അല്ലെങ്കിൽ ആ ഒരു നയം ഈ അടുത്തിടെ പിൻവലിച്ച
പൊതുമേഖല ബാങ്ക് ചോദിച്ചാൽ ഏതാണ്? SBI ആണ്, മറക്കരുത്. ഓക്കെ, അടുത്തതായിട്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ ഒരു ആപ്പുണ്ട്. ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് വികസിപ്പിച്ചെടുത്ത ആപ്പിന്റെ പേര്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കർഷകർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് എന്താണ്? മണ്ണാണ് അല്ലെ. ഏറ്റവും കൂടുതൽ കർഷകർക്ക് വേണ്ടത് എന്താണ്? മണ്ണാണ് അല്ലെ. അപ്പൊ മണ്ണ് എന്നാണ് ആ ഒരു ആപ്പിന്റെയും പേര്. ഓക്കെ, ഇപ്പൊ കർഷകരെ സഹായിക്കാനായി ഉണ്ടാക്കിയ ആപ്പിന്റെ പേര് മണ്ണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, M.Billionth സൗത്ത് ഏഷ്യ പുരസ്കാരം നേടിയ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? എന്ത് അവാർഡാണ് നേടിയിരിക്കുന്നത്? M.Billionth സൗത്ത് ഏഷ്യ പുരസ്കാരം. സൗത്ത് ഏഷ്യയിലെ ഒരു പുരസ്കാരമാണിത്. ഇത് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ്. ഇപ്പൊ വിദ്യാഭ്യാസ പദ്ധതി ആയതുകൊണ്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ് ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര്? നമുക്ക് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാവുന്ന വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ്. ഏതാണ്? കൈറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി അല്ലേ. നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോൾ ഓടുന്നതാണ് കൈറ്റ് വിക്ടേഴ്സ് അല്ലേ. അപ്പൊ അതിലെ കൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് M.Billionth സൗത്ത് ഏഷ്യ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതി. മറക്കരുത്, കൈറ്റ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, നെക്സ്റ്റ്, ഈ അടുത്തിടെ ഓട്ടോറിക്ഷ ആംബുലൻസ് സർവീസ് നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏതാണ്? ഈ അടുത്തിടെ ഓട്ടോറിക്ഷ ആംബുലൻസ് സർവീസ് നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം. ആംബുലൻസ് പറയുമ്പോൾ, ആംബുലൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്, ഒരു വാൻ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ആംബുലൻസ്. പക്ഷേ കേരളത്തിൽ ഈ അടുത്തിടെ ഒരു നഗരത്തിൽ ഓട്ടോറിക്ഷ ആംബുലൻസ് സർവീസ് നടത്തി. ആ ഒരു നഗരം കൊച്ചിയാണ്. ഏത് നഗരമാണ്? കൊച്ചിയാണ്. ഇതും ഈസി ആയിട്ട് ഓർത്തിരിക്കുക. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ കൊച്ചിയിലെ തിരക്കേറിയ റോഡിലൂടെ സാധാരണ ആംബുലൻസ് ആണ് പോണെങ്കിൽ എന്താണ്, വളരെയധികം ട്രാഫിക് ഉണ്ടാവാനും പെട്ടെന്ന് രോഗി എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഓട്ടോറിക്ഷ ആംബുലൻസ് സർവീസ് ഏർപ്പെടുത്തിയത്. ഓട്ടോറിക്ഷയ്ക്കാകുമ്പോഴത്തേക്കും ഏത് നുണുങ്ങ് വഴിയിലൂടെയും പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഏത് നഗരത്തിലാണ് ഓട്ടോറിക്ഷ ആംബുലൻസ് സർവീസ്? കൊച്ചി നഗരത്തിലാണ്. നെക്സ്റ്റ്, എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പാടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. എന്ത് രസകരമായ ഒരു സംഭവമാണ് അല്ലേ. ആ ഒരു സംസ്ഥാനത്തിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനത്തിന്റെ പേരാണ് രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാനിലാണ്. മിക്കയുള്ള തുടക്ക കാര്യങ്ങൾ നടക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും ഓർത്തിരിക്കുക, ഈ ഒരു സംഭവം ഓർത്തിരിക്കുക. ആ ഒരു സംസ്ഥാനത്തിലെ എല്ലാ ജനങ്ങൾക്കും എന്ത് കൊടുത്തിരിക്കുകയാണ്? ആരോഗ്യ ഇൻഷുറൻസ് കൊടുത്തിരിക്കുകയാണ്. ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരും കൂടെ ഓർത്തിരിക്കണം, ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ് എന്നാണ്. ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ്. ഇത് മറ്റൊരു രീതിയിൽ കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? രാജസ്ഥാനാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കേന്ദ്രം ഏതാണ്? രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്ന് വെച്ചാൽ? PHC ആണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം. അപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യമായി ആരോഗ്യ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ പൂഴനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ്. പൂഴനാട്. ഇപ്പൊ നമ്മൾ തൽക്കാലം ഒരേ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാത്രം പഠിച്ചിരിക്കുക, അത് പൂഴനാടാണ്. എക്സാമിന് വരും ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ പൂഴനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം, രണ്ടും പായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? എന്തിനാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് പിങ്ക് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്നാണ്. പിങ്ക് പ്രൊട്ടക്ഷൻ യൂണിറ്റ്. ഇവിടെ ഈ ഒരു പിങ്ക് എന്ന് പറയുന്ന ആ ഒരു കളർ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് സ്ത്രീകൾക്കായിരിക്കും അല്ലേ. സ്ത്രീകളാണ് സാധാരണ പിങ്ക് കളറൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഓർത്തിരിക്കുക. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പൊ പിങ്ക് എന്ന് ഓർത്തിരിക്കുമ്പോൾ തന്നെ എന്തോർക്കണം?
സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് ഓർത്തിരിക്കണം. അത് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, അപ്പൊ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന യൂണിറ്റ് ആണത് എന്ന് ഓർത്തിരിക്കുക. ഇത് എന്താണ്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും 2019-2020 കാലഘട്ടത്തിൽ GI ടാഗ് ലഭിച്ച പ്രധാനപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ 2019-2020 കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നും GI ടാഗ് ലഭിച്ച വസ്തുക്കൾ. എന്താണ് GI ടാഗ് എന്ന് വെച്ചാൽ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതായത് ചില പ്രത്യേക വസ്തുക്കൾ അത് ഉണ്ടാക്കുന്ന സ്ഥലത്തിനോടൊപ്പം അറിയപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ 2019-2020 കാലഘട്ടത്തിൽ ഈ ഒരു GI ടാഗ് ലഭിച്ച പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഓർത്തിരിക്കുക. തിരൂർ വെറ്റില. എന്താണ് തിരൂർ വെറ്റില? അപ്പൊ വെറ്റില മുറുക്കാൻ എവിടെ പോകണം? തിരൂർ പോണോന്ന് ഓർത്തിരുന്നാൽ മതി, വെറ്റില തിരൂർ. അടുത്തത് വയനാടൻ റോബസ്റ്റ് കോഫി. വയനാടൻ റോബസ്റ്റ് കോഫി. ഇപ്പൊ റോബസ്റ്റ് കോഫി കഴിക്കണമെങ്കിൽ എവിടെ പോകണം? വയനാട്ടിൽ പോകണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മറയൂർ ശർക്കര. അത് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് അല്ലെ, മറയൂർ ശർക്കര എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നിനുമാണ് 2019-2020 കാലഘട്ടത്തില് കേരളത്തിൽ നിന്ന് GI ടാഗ് ലഭിച്ചത്. ഒന്നുകൂടെ പറയാം, തിരൂർ വെറ്റില, വയനാടൻ റോബസ്റ്റ് കോഫി, മറയൂർ ശർക്കര. ഓക്കെ, ഇതിനോടൊപ്പം ഒരു രണ്ട് പേര് കൂടെ പഠിച്ചിരിക്കണം. കാശ്മീർ കുങ്കുമത്തിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ കോവിൽപ്പെട്ടി കടല മിഠായിക്കും, കോവിൽപ്പെട്ടി കടല മിഠായിക്കും GI ടാഗ് ലഭിച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ഈ കോവിൽപ്പെട്ടി തമിഴ്നാടിലാണ്, തമിഴ്നാട്ടിലാണ് കോവിൽപ്പെട്ടി. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലെ കോവിൽപ്പെട്ടി കടല മിഠായി, കാശ്മീരിലെ കാശ്മീർ കുങ്കുമത്തിന് ഇങ്ങനെ ഒരുപാട് എണ്ണത്തിന് കിട്ടി. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയെങ്കിലും എക്സാമിന് വേണ്ടി പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വെട്ടുക്കിളി ശല്യം രൂക്ഷമായതോടുകൂടി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? വെട്ടുക്കിളി ശല്യം രൂക്ഷമായതോടുകൂടി ഈ അടുത്ത കാലത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഒരുപക്ഷെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്ത് വെട്ടുക്കിളി ശല്യം കൂടെ കാരണം രൂക്ഷമായൊരു രാജ്യം നമ്മുടെ അടുത്തൊരു രാജ്യം ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പേര് ഏതാണ്? പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പം വെട്ടുക്കിളി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നമ്മുടെ അടുത്ത അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യമാണ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഡേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 10 കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.